നമസ്കാരം ഏത് നായിക്കും ഒരു ദിവസം വരും എന്നാണല്ലോ ചൊല് ഇതിപ്പോൾ ഒരു ദിവസമല്ല ജൂൺ മൂന്നാം തീയതി തൃക്കാക്കരയിലെ ഫലപ്രഖ്യാപനം വരെയും വളരെ സുവർണാവസരമാണ് നായ്ക്കൾക്ക് അത് കഴിഞ്ഞാലും ഒരുപക്ഷെ ചർച്ച ചെയ്തു എന്ന് വരാം അതിപ്പോൾ മലബാറിലെ നായാണോ അതോ തിരുവിതാംകൂറിലെ നായാണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ വലിയ ചർച്ച എവിടുത്തെ നായായാലും അല്ലെങ്കിൽ എവിടുത്തെ പട്ടിയായാലും പട്ടി പട്ടി തന്നെയാണ് അത് നടുക്കടലിൽ പോയാലും നക്കിയേ കുടിക്കുകയുള്ളൂ അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളത് ഒരു മൃഗമാണ് പട്ടി നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും വളരെ ദേഷ്യത്തോടെ അത് പുറത്തു പറഞ്ഞില്ലെങ്കിലും എതിരാളിയെ ചിലപ്പോൾ മനസ്സിലാണേലും വിളിക്കും നായിൻ്റെ മോന് എന്ന് പറയാറുണ്ട് അവിടെയും നമ്മൾ കൂട്ടുപിടിക്കുന്നത് ഈ മൃഗത്തെയാണ് നമ്മളെയായിട്ട് ഏറ്റവും അധികം അടുത്ത് നിൽക്കുന്ന ഇണങ്ങി നിൽക്കുന്ന ഒരു മൃഗവുമാണ് ഈ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ സമയത്ത് പിണറായി സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കോൺഗ്രസ് കൊണ്ടുവന്ന് വി ഡി സതീശൻ ആണ് നിയമസഭയിൽ പ്രസംഗിച്ചത് മറുഭാഗത്ത് നിന്ന് ഭരണപക്ഷത്തു നിന്ന് സി പി ഐ പ്രതിനിധീകരിച്ചത് മുല്ലക്കര രത്നാകരനാണ് മുല്ലക്കര രത്നാകരൻ ഇപ്പം ഒരു എഴുത്തുകാരൻ കൂടിയാണ് എം എൽ എ മുൻ മന്ത്രി എം എൽ എ എഴുത്തുകാരൻ ഒക്കെയാണ് അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം കൂടി അദ്ദേഹം ചെയ്തു മഹാഭാരതത്തെക്കുറിച്ച് നന്നായി പഠിച്ച് അതിലെ കഥാപാത്രങ്ങളെയൊക്കെ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം തന്നെ രചിച്ചു മഹാഭാരതത്തിലൂടെ അതിൽ അദ്ദേഹം ഒരു കാര്യമുണ്ട് ഈ പാഞ്ചാലിക്ക് അഞ്ച് ഭർത്താക്കന്മാരാണല്ലോ ഉള്ളത് അപ്പോൾ അതിൽ അഞ്ച് ഭർത്താക്കന്മാർക്കൊപ്പം എങ്ങനെ ജീവിക്കും ഒടുവിൽ കണ്ടെത്തിയ പരിഹാരം എന്താണ് ഓരോ വർഷം ഓരോരുത്തരുടെ കൂടെ കഴിയുക അങ്ങനെ ഒരാളുടെ കൂടെ കഴിയുമ്പോൾ ആരെങ്കിലും പാഞ്ചാലിയുടെ ഒപ്പമുണ്ടെങ്കിൽ ആ സമയത്ത് ആരും തന്നെ ആ ആളിനെ കാണാൻ പാടില്ല അങ്ങനെ ഇടിച്ചു കയറി വരാതിരിക്കാൻ അകത്തുള്ള ആളുടെ ചെരുപ്പ് പുറത്ത് അടയാളമായി വെക്കണം എന്ന് നിശ്ചയിക്കുകയും ചെയ്തു ഒരു ദിവസം എന്ത് ചെയ്തു അർജുനൻ അപ്രതീക്ഷിതമായിട്ട് താൻ മറന്നു വെച്ച ബില്ലെടുക്കാൻ വേണ്ടിയിട്ട് പാഞ്ചാലിയുടെ മുറിയിലെത്തി ആ സമയത്ത് യുധിഷ്ഠിരൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഉണ്ടാക്കി വെച്ച ആ നിയമം തെറ്റിച്ചു അറിയാതെ കയറിപ്പോയതിൻ്റെ പാപം ചെയ്തതുകൊണ്ട് പന്ത്രണ്ട് വർഷം ഒരു വ്യാഴവട്ടക്കാലം നാടുവിട്ടു പോകാനുള്ള ശിക്ഷ അതനുഭവിക്കാൻ തന്നെ തീർച്ചപ്പെടുത്തി ഇതിനിടയിൽ ചെരിപ്പാരാണ് മാറ്റിവെച്ചത് എന്ന് അർജുനൻ ഒരന്വേഷണം നടത്തി അർജുനന് അന്വേഷണം കഴിഞ്ഞപ്പോൾ അതൊരു നായായിരുന്നു എന്ന് മനസ്സിലാക്കി ആ ചെരുപ്പുകൾ എടുത്തുകൊണ്ട് പോയത് അർജുനൻ എന്ത് ചെയ്തു ആ നായെ ശപിച്ചു എന്തായിരുന്നു ശാപം പ്രണയലീലകളിൽ ഏർപ്പെടുമ്പോൾ നാട്ടുകാർ ഇടപെട്ട് തടസ്സപ്പെടുത്തട്ടെ എന്നായിരുന്നു ആ ശാപം അതുപോലെയാണ് ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന ഒരു പാർട്ടിയെ മറിച്ചിടുകയാണ് ചെയ്തിട്ടുള്ളത് മുൻകാലങ്ങളിൽ പൂർവ്വചരിത്രമൊക്കെ നോക്കുമ്പോൾ അങ്ങനെയുള്ള പാർട്ടിക്ക് ഒരു കാലത്തും ഭരിക്കുമ്പോൾ ഒരു സ്വസ്ഥത ഒരിടത്തും ഉണ്ടാകത്തില്ല പ്രതിപക്ഷത്തിരുന്നാൽ ഒരു സ്വസ്ഥതയും ഉണ്ടാകത്തില്ല അപ്പോൾ ആ നായ്ക്കു കിട്ടിയിരിക്കുന്ന ശാപം പോലെയാണ് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനും കിട്ടിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് മുല്ലക്കര വളരെ രസകരമായിട്ടൊന്ന് സഭയിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ ആ ശാപം ഇപ്പോൾ പിന്തുടരുന്നുണ്ടെന്ന് തോന്നുന്നു ആ നായിലൂടെ തന്നെയാണത് പിന്തുടരുകയും ചെയ്യുന്നത് അതാണിപ്പോൾ നമ്മൾ തൃക്കാക്കരയിൽ കാണുന്നത് അപ്പം ഇനിയിപ്പോൾ എന്താ ഈ നമ്മൾ പറയാറുണ്ടല്ലോ ഈ പഴഞ്ചൊൽ നായ്ക്കളെക്കുറിച്ചാണ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ന്യായിലോട്ട് പോയി കഴിഞ്ഞാൽ ഇഷ്ടം ഇഷ്ടംപോലെ നായ്ക്കളെക്കുറിച്ചുള്ള പഴഞ്ചൊല്ലു തന്നെ കാണാം എനിക്ക് തോന്നുന്നു മിക്കവാറും കേരളത്തിലെ മുഴുവൻ നായ്ക്കളും സംഘടിച്ച് ഒരുപക്ഷെ എ കെ ജി ഭവൻ്റെ അവിടെയോട്ടോ അല്ലെങ്കിൽ ഇന്ദിരാഭവൻ്റെ ഒടക്കിലേക്കോ വരാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് അപ്പം ഏത് പട്ടിക്കും ഒരു നല്ല കാലം ഉണ്ടാകും എന്ന് പറഞ്ഞ് പട്ടികളെല്ലാം കൂടെ സംഘടിച്ച് മുമ്പോട്ട് വരും പിന്നെ ഇനിയിപ്പം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് മുഴുവൻ നായ്ക്കളുടെ പേരിലാണ് ഈ നായ്ക്കോലൻ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ കുരയ്ക്കുക മാത്രമേ വഴിയുള്ളൂ എന്നുള്ളതാണ് ഈ അതുപോലെ നായ്ക്ക് സിംഹതയുടെ വെച്ച് കെട്ടിയാലും കുരയ്ക്കുമ്പോൾ ആ ശബ്ദം ഒന്ന് തന്നെയാണ് അത് തിരുവിതാംകൂറിലെ പട്ടിയായാലും ഇനി മലബാറിലെ പട്ടിയായാലും അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് പറഞ്ഞു പോകുമ്പോൾ നായ്ക്കളെക്കുറിച്ച് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ നായകനൊക്കെ ആയി തീർന്നിരിക്കുന്നത് നായ്ക്കളാണെന്നുള്ളതാണ് പണ്ട് പറയാറുണ്ട് ഈ മഹാഭാരതത്തിലൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് നോക്കുമ്പോൾ യാഥാർത്ഥ്യമാകുകയാണ് ചെയ്യുന്നത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇപ്പോൾ ഇത് ഇവിടെ ഒരു പുതിയ രൂപത്തിൽ നായ്ക്കളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഈ ചങ്ങല പൊട്ടിച്ച് ആരാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ വിമർശനമൊക്കെ ഈ നായ്ക്കളുടെ പേരിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ജൂൺ മൂന്നാം തീയതി വരെ ഈ നായ്ക്കോലം കെട്ടിയിരിക്കുകയല്ലേ എല്ലാവരും കുരയ്ക്കട്ടെ തിരുവിതാംകൂറിലെ പട്ടിയുടെ സ്വരത്തിലോ മലബാറിലെ പട്ടിയുടെ സ്വരത്തിലോ ഒക്കെ കുരയ്ക്കട്ടെ കൂടെ കുറയ്ക്കാൻ നമ്മളുമുണ്ട്